എല്ലാ മനുഷ്യന്റെ പാപം മുഖാന്തരം ലക്കനം മുഖാന്തരം ദൈവവും മനുഷ്യനും തമ്മിൽ അകന്ന് മാറുവാനിടയായി. അപ്പൊ ഈ അകന്നു മാറിയ സന്ദർഭത്തിൽ മനുഷ്യൻ ദൈവത്തെ കാണുവാൻ ഉതകുന്നതായ ഒരു കാലയളവ് നമുക്ക് വെച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിത്യതയിൽ നിന്നും അടർത്തി മാറ്റിയെടുത്തിരിക്കുന്ന സമയ കാലത്തിന് പറയുന്ന പേരാണ് സമയം. അങ്ങനെ എന്നാൽ നമുക്ക് നൽകിത്തരുന്നതായ സമയം നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതാണ് മുമ്പേ ഇവിടെ കേട്ടത്. മോശ പാടി നമ്മുടെ സംവത്സരം 70 ഏറെ ആയാൽ 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വത്സലയിലെ പിതാവ് ഹല്ലേലൂയ പറന്ന ഉയർന്നതായ ഒരു സുന്ദരമുണ്ട്. അത് നമുക്ക് മുമ്പേ കേട്ടതുപോലെ കർത്താവ് ഗംഭീരനാഥത്തോടെ പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശേഷം ശേഷിക്കുന്ന ഓരോരുത്തരും രൂപാന്തരപ്പെട്ടവനോട് കൂടെ എടുക്കപ്പെടും. അത്തവസരത്തിൽ ഞങ്ങളുടെ വത്സലയിലെ പിതാവ് എടുക്കപ്പെടും എന്നുള്ള വലിയ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. ഹല്ലേലൂയ. അകലത്തെ കൂടി നിന്ദ്രകൊള്ളുന്നവർ ചിലർ നിത്യ ജീവനായി ചിലർ നിത്യ നിന്ദയ്ക്ക് വേണ്ടി ഉണരും. അങ്ങനെയാണ് നമ്മെ പഠിക്കുന്നത്. കൃപയാ ആ സമയത്ത് വത്സല പിതാവ് നിത്യമായിരിക്കുന്ന സന്തോഷത്തിന് അവകാശിയായി തീരട്ടെ. ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്ന ഒരു അനുഭവത്തിന് ഉടമയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ഭവനത്തോടും ഭവനവാസികളോടും എന്റെയും എന്റെ ഭവനത്തിന്റെയും നിലപ്പെടുന്നതായ ഗിൽഗാൽ ദേവസഭ എനിക്ക് ദൈവം കൊടുത്ത ആയുസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു ഭവനമാണ്. എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു ഭവനമാണ് വാർഷിക ഭവനം. അതുപോലെ തന്നെ പ്രിയ പിതാവിനോട് എന്റെ ചെറുപ്രായം മുതൽ പ്രിയ പിതാവിനോടും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുവാനൊക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്നു. പിതാവ് സഹകരിക്കുകയും എല്ലാ നിലകളിലും എല്ലാ കാര്യങ്ങളും കൂടി എത്തുന്ന പ്രിയപ്പെട്ടവരാണ്. ഈ പ്രിയ പിതാവിന്റെ വേർപാട് വളരെ ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. ദൈവത്തിൽ കാണുമ്പോൾ കാണുവാനായിട്ടിടയായി തീരുന്നു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സങ്കീർത്തനകാരൻ പറയുന്നു, മറ്റെല്ലാം മരണം കോവയ്ക്ക് വേറിയതാണ്. പല പ്രിയപ്പെട്ടവർക്കുന്ന മരണം കൊണ്ട് അല്ലെങ്കിൽ പുരുമാടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണ് എന്നൊക്കെയാണ് പലരും ചിന്തിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ അവസാനം പുരുമാടം കൊണ്ട് അവസാനിക്കുന്ന അല്ല, നിത്യമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകുന്നു. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു താവളം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി ഇടയായി വരുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നിത്യമായിരിക്കുന്ന അല്ലെങ്കിൽ ആ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഭൂമിയിലെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി ഇടയായി വരുന്നത്. ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ ശരീരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും ചെയ്യതാകിലും നാം എല്ലാവരും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസം നമുക്ക് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി ഏറ്റവും അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഒരു നല്ല ക്രിസ്തീ ജീവിതം നയിച്ച് ദൈവവചന പ്രകാരം മുൻപോട്ട് പോകുവാൻ പരിശുദ്ധനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വത്സര കുടുംബത്തിലായിരിക്കുന്ന അച്ഛനമ്മ കുടുംബം സഹോദരന്മാരെല്ലാം ഞാൻ ചെയ്യുന്ന ദൈവസഭ കുടുംബത്തോടും ഐ പി സി ദൈവസഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും മറയ കുടുംബത്തിന്റെയും എല്ലാവിധമായിരിക്കുന്ന വിശ്വാസങ്ങളും ഈ പ്രത്യാശയും അറിയിച്ചുകൊണ്ടും ഞാൻ വാക്കിൽ ചുരുക്കുന്നു. സമയം നടക്കാത്ത എല്ലാവർക്കും സ്വർഗീയമായിട്ടുള്ള സമാധാനം
ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പറയുന്നവരെല്ലാം പിരിവാറുകളും ഒരേ ആശയങ്ങളായിരിക്കും പറയുന്നത്. വേർപാട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമില്ല. ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വേർപാട് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത്. മരണം പല വിധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജനീക മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിത്യമരണത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പരാമർശിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെയുള്ളൊരു അനുഭവം നമുക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ദൈവത്തിൻ്റെ പ്ലാനിൽ ഉള്ളത് മനുഷ്യൻ താൽക്കാലികനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശരീരം ബോഡിയൊക്കെ തന്ന് ഇവിടെയാക്കി. എന്നാൽ ഇവിടം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വിട്ടുകഴിയുമ്പോൾ അവൻ വസിക്കേണ്ട ഒരു നിത്യ ജീവിതമുണ്ട്, നിത്യ അനുഭവമുണ്ട്. അതിനായിട്ടാണ് ദൈവം മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ താൽക്കാലിക വേർപാടിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരൻ മുഴുവനായിട്ട് ഇവിടെ ഇല്ല. ഒരു ഘടകം മാത്രമേ ഇവിടെ ഉള്ളൂ, ബോഡി മാത്രം. എന്നാൽ തന്റെ ആത്മാവിനെ ദൈവം കൂട്ടിച്ചേർത്തിരുന്നു. അത് മാത്രമല്ല, ഇനിയും കർത്താവ് വേഗം വരും എന്നുള്ളത് ദൈവദിനത്തിന്റെ സത്യമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായത് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. അപ്പൊ യേശു മടങ്ങി വരും എന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നിങ്ങളും ഞാനും എല്ലാം ആരാധിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉപസിക്കുന്നത്, ദൈവനെ പഠിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് നമുക്കൊരവസരമുണ്ട്. വെളിപാട് പുസ്തകത്തിലും പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോ വേഗം വരുന്നവനായിട്ടുള്ള കർത്താവിനോടും കൂടെ ചേർക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആയിരിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ദൈവജനത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും. ആ വാക്യമാണ് പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ മരിച്ചവരാ? ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പോ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കണം. അങ്ങനെയുള്ളവരാണ് കർത്താവിനോടുകൂടെ ആദ്യം ഉയർത്തെഴുന്നേറ്റ് ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നാം ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ നിത്യത നിശ്ചയിക്കുന്ന സംഭവം എന്ന് നാം ഓർത്തിരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യത ലക്ഷ്യമാക്കി നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനമായിട്ടുള്ള ചിന്ത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ താൽക്കാലിക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തുവിനുള്ളവരായിട്ട് ജീവിപ്പാനായിട്ട് സാധിക്കണം. അതിന് ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. പ്രിയ സഹോദരന്റെ വേർപാട് ദുഃഖകരമാണെങ്കിലും നമുക്കത് പ്രത്യാശ ഉളവാക്കുന്നത് അല്ലെ? അദ്ദേഹം ജീവിച്ച കാലം, അദ്ദേഹത്തിന്റെ പിതാവ്, മാതാവ് ഇവരെ എല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇദ്ദേഹം ജീവിച്ച കാലത്ത് ഒരു വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. പാവം കുഞ്ഞച്ചൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ ജീവിച്ച ആരോടും ഒരു ഇതില്ല, ആരോടും വിദ്വേഷമില്ല,
ആരോടും വകയില്ല, ആരെ കുറിച്ച് ഒന്നും പറയില്ല. അങ്ങനെ ഒരുവിധം പറഞ്ഞ ദൈവോദനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിച്ച ഒരു സഹോദരനായിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ ഇദ്ദേഹത്തെ വളരെ ബഹുമാനമുണ്ട്. ഇദ്ദേഹത്തെ പോലൊന്നും എനിക്ക് ഒക്കുന്നില്ല, ആരോടും കോപിക്കാറില്ല. വയ്യാതായ സമയത്തും അതിൽ ഇറങ്ങി വരുമ്പോൾ ആ എന്തായാലും ഒരു വാക്ക് പറയും, അല്ലാതെ കൂടുതലൊന്നും സംസാരിക്കുകയില്ലായിരുന്നു. അപ്പം നല്ല ഒരു ജീവിതമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതം, ഒരു നല്ല ഹൃദയം. പാവം മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ. ഞമ്മശാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ തന്നെ പ്രിയ കുഞ്ഞച്ചൻ ജീവിച്ചു. അതുകൊണ്ട് അദ്ദേഹം കാണുമ്പോഴൊക്കെ അറിവുള്ളപ്പോഴൊക്കെ ആരാധനയ്ക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പടികൂടല്ലേ പോകുന്നത്, അവിടെ വന്നാൽ പോകുന്നത് ദൈവത്തിനൊക്കെ പോകും. ദൈവത്തിനെ നല്ല എടുക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ ആളെ കണ്ടു, തലേ ദിവസം ഇങ്ങനെ സിഗരറ്റ് വലിച്ച് വലിച്ച് വിടുക. പിറ്റേ ദിവസം ഞാൻ നോക്കിക്കൊണ്ട് ബൈബിളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചത് വിളിച്ച് ചോദിച്ച എന്നാ ഇതെടുക്കാനുള്ള കാര്യം എന്നാന്ന് എനിക്ക്. അങ്ങനെയുള്ളവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. സഭായോഗത്തിന് പോവാം, സഭായോഗത്തിന് പോകുന്ന ഒരാളാണ്. ഞങ്ങളുടെ സഭയപ്പെട്ട പലരും ഭരിക്കുന്നുണ്ട് എനിക്കറിയാം. ഇത് സഭായോഗത്തിന് പോകുന്നതാണ്. പ്രിയ കുഞ്ഞച്ചൻ പ്രഭാതത്തിൽ ഞായറാഴ്ച ദൈവത്തിന്റെ വചനവുമായി കടന്ന് സഭായോഗത്തിന് പോകുന്നത് ഞാൻ കാണുന്നു. ദൈവം അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നൽകിയത് എനിക്ക് ഈ കുടുംബത്തെ കുറിച്ച് വലിയ സന്തോഷമാണ്. കാരണം രണ്ട് ആൺമക്കളുണ്ട്, സഹോദരിക്ക് വലിയ സന്തോഷം. രണ്ട് ആൺമക്കളെ പ്രസവിക്കുവാൻ ഇടയായത് പിന്നെ ബാക്കിയുണ്ട് അല്ലേ? അത് രണ്ടല്ല, അവർ രണ്ടുപേരും നല്ല മക്കൾ. അവരും പിതാവിനെ പോലെ നല്ല പെരുമാറ്റവും നല്ല നടത്തയും ഉള്ള കുഞ്ഞുങ്ങൾ. അവരെ കുറിച്ച് ഒരു കുറ്റം പറയാം, കുഞ്ഞച്ഛൻ്റെ മക്കളെ കുറിച്ച് ഒന്നും പറയാൻ. അവർ രണ്ടുപേരും സ്വയമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി അവർ ജീവിക്കുന്നു. നല്ല വീടുമൊക്കെ വെച്ച് അല്ലേ, ഒക്കെ രണ്ടുപേരും അവിടെയും വീട് തീർന്നു അല്ലേ. രണ്ടുപേരും അതെല്ലാം ചെയ്യുന്നു, രണ്ടുപേരും ബിസിനസ്. അതോടൊപ്പം ദൈവികമായിട്ടുള്ള ഭയവും ഭക്തിയും ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യം. എനിക്ക് ഇന്ന് ചിലരെ അറിയും കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് രണ്ടെണ്ണോട്ട് രണ്ട് പൊഴി വേണ്ടി ഒരാണോ ഒരു പെണ്ണോ എന്തയ്യാ വളരെയധികം ഭാരത്തിൽ ജീവിക്കുന്നവർ ഉണ്ട് എന്നറിയാം. എന്നാൽ പ്രിയ കുഞ്ഞച്ഛനും സഹോദരിക്കും ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടാനില്ല. അവർ നല്ല കുഞ്ഞുങ്ങൾ, നല്ല ചിട്ടയുള്ളവർ, നല്ല മനസ്സിലുള്ളവർ, നല്ല സേവന മനസ്ഥിതിയുള്ളവർ. ഒരു കാര്യം ഇവരോട് പറഞ്ഞാൽ അത് അകൃത്യമായി കറക്റ്റായി ചെയ്തത് അത് ഒരു വലിയ ഭംഗിയാണ്. അതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതെല്ലാം കൃത്യമായി ചെയ്ത് ഒരു നല്ല കുടുംബം. പ്രിയമുള്ളവരെ, ഈ പ്രിയ സഹോദരന്റെ വേർപാടിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതീവ ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾക്കതിൽ നിരാശയില്ല.